പരിശുദ്ധ കന്യക മറിയത്തെക്കുറിച്ച് അമിതമായി പറയാനോ അവളെ അമിതമായി സ്നേഹിക്കാനോ യഥാർത്ഥ ക്രിസ്തീയ ആധ്യാത്മികതയിൽ സാധിക്കില്ല. കാരണം അവളുടെ പുത്രൻ അവളെ സ്നേഹിച്ചതിനേക്കാളേറെ മറ്റാർക്കും അവളെ സ്നേഹിക്കാനാകില്ല എന്നത് തന്നെ. വിശുദ്ധ മാക്സിമിലിയൻ മരിയെ കോൾബെ പറഞ്ഞതാണിത്. ഇന്ന് പരിശുദ്ധ കന്യകയുടെ രാജ്ഞിത്വ തിരുനാളാണ്. ഈ തിരുനാളിൻ്റെ സന്ദേശം അതിശയോക്തിയല്ല. കാരണം അവളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള അതുല്യമായ കൃപാദാനങ്ങളെ നമുക്ക് വില കുറച്ച് കാണാവുന്നതല്ല. എന്നാൽ ആ കൃപാദാനമാകട്ടെ അവളുടെ യോഗ്യതകളാലല്ല, ദൈവത്തിൻ്റെ അനന്ത നന്മയിൽ നിന്ന് തന്നെയാണ് എന്ന് നാം മറന്നുകൂടാ. മറിയം എങ്ങനെ രാജ്ഞിയാകുന്നുവെന്ന് ചോദിച്ചാൽ ഉത്തരം ഒരർത്ഥത്തിൽ വളരെ ലളിതമാണ്. കാരണം അവളുടെ ഏകപുത്രൻ സർവാധിരാജനാണ്. ദാവീദ് രാജവംശത്തിൽ രാജമാതാവിന് അതുല്യമായ സ്ഥാനമാണുള്ളത്. രാജ്ഞിയായി വാഴുന്നത് രാജമാതാവാണ്. ഗബീറ മഹോന്നത എന്നവൾ വിളിക്കപ്പെട്ടിരുന്നു. സോളമൻ തൻ്റെ അമ്മയായ ബത്ഷേബായോട് പറയുന്നത് എത്ര സുന്ദരമാണ്. അമ്മയെ ചോദിച്ചുകൊള്ളുക, നീ ചോദിക്കുന്നതൊന്നും ഞാൻ നിരസിക്കില്ലല്ലോ. 1 രാജാക്കന്മാർ 2:20. ഒരു രാജാവും രാജ്ഞിയും ഏറ്റവുമധികം വിലമതിക്കപ്പെടുന്നത് അവരുടെ ഏറ്റവും എളിയവരായ ജനങ്ങൾക്ക് അവർ ചെയ്ത നന്മകളെ പ്രതിയാണ്. നയിച്ച യുദ്ധങ്ങളോ സ്വരൂപിച്ച സമ്പത്തുകളോ അവിടെ പ്രസക്തമേയല്ല. എത്ര നന്മയും കരുതലും അവർ വാരി വിതറിയെന്ന് മാത്രമാണ് നാം ഓർത്തുവെക്കുക. ഈ തിരുനാൾ സ്ഥാപിച്ചത് 12 പിയൂസ് പാപ്പായാണ്. അത് ചേരി റെജീനാം എന്ന തിരുവെഴുത്ത് ഈ സന്ദർഭത്തെ കുറിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയെ പ്രതി കർത്താവിനുള്ള സ്നേഹതീക്ഷ്ണതയിലും രക്ഷാകര പ്രവൃത്തികളിലും മറിയം പരിപൂർണ സമ്മതത്തോടും പൂർണ്ണഹൃദയത്തോടും അവനോട് ചേർന്ന് നിന്നു എന്നത് അവിടെ ധ്യാനവിഷയമാകുന്നുണ്ട്. രക്ഷാകര ചരിത്രത്തിൽ അതിനാൽ തന്നെ പരിശുദ്ധ കന്യകയുടെ സഹകരണവും സ്ഥാനവും ബഹുമതിയും നിസ്തുലമാണ്. മറിയത്തെ രാജസ്ത്രീയെന്നും നാഥയെന്നും മറ്റും വിളിക്കുന്ന രീതി പുരാതന കാലം മുതലേ സഭയിലുണ്ട്. AD 431 എഫേസോസ് സുനോദോസിൽ മറിയം ദൈവമാതാവാണെന്ന വിശ്വാസ പ്രഖ്യാപനവുമായി ഇതിനെ ചേർത്ത് വയ്ക്കുകയും ചെയ്തിരുന്നു. ഗബ്രിയൽ ദൂതൻ മംഗളവാർത്ത അറിയിക്കുന്ന വാക്കുകളിൽ പോലും അവൾ ഒരു രാജസ്ത്രീയാണെന്ന ധ്വനിയുണ്ട്. മംഗളവാർത്തയാകട്ടെ ദാവീദ് രാജവംശത്തിൽ ദൈവം വിരിയിച്ച നീതിയുടെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുതുനാമ്പുകളെക്കുറിച്ചുള്ള സന്ദേശമായിരുന്നു. ഇന്ന് സങ്കീർത്തനം 85 പറയും പോലെ Ephesians 9:6 അത് പ്രവചിച്ചിരുന്നു. കർത്താവ് തൻ്റെ ദൈവപ്രകൃതി കൊണ്ടും നേച്ചർ ലോകത്തിനു മേൽ അവൻ നേടിയ വിജയം കൊണ്ടും അക്വിസിഷൻ സർവാധിരാജനാണ്. നമ്മളിലും ഇങ്ങനെ ഒരു പ്രകൃതിയും പ്രകൃതിക്ക് മേൽ നാം വരിക്കുന്ന വിജയത്തിൻ്റെ മുഖവുമുണ്ട്. നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ. ഇത് പ്രകൃതിക്രമത്തെയും നാച്ചുറൽ ഓർഡർ കൃപയുടെ ക്രമത്തെയും ഓർഡർ ഓഫ് ഗ്രേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പ്രകൃതിയ ദൈവത്തിന് യോജിച്ചവരല്ല. കാരണം നമുക്ക് പരിമിതികളുണ്ട്, വേണ്ടത്ര മേന്മയുമില്ല. എന്നാൽ ദൈവകൃപയുടെ ദാനമഹിമ ആ കുറവുകൾ നികത്തുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യക കൃപയുടെ ക്രമത്തിൽ നമ്മുടെ എല്ലാം രാജ്ഞിയും മാതാവും ആകുന്നുവെന്ന് പറയുന്നത്. നമ്മളും അവൾക്ക് തുല്യമായ ആ പദവികളിൽ കൃപയാൽ എത്തിച്ചേരും. ദൈവം തൻ്റെ എളിയ ജനത്തെ ഉയർത്തി തൻ്റെ പ്രഭുക്കന്മാരുടെ ഇടയിൽ ഇരുത്തുന്നു എന്ന് Sankirtanam 113. തൻ്റെ മഹത്വത്തിൽ തൻ്റെ ഇടവും വലവും ദൈവരാജ്യത്തിൻ്റെ ഭരണാധികാരികളായി തന്നെ അനുഗമിക്കുന്നവരെ ഇരുത്തും എന്ന് നാഥൻ പത്രോസിനോട് പറഞ്ഞതും വെറുതെ അല്ലല്ലോ. സ്വർഗാരോപണ തിരുനാളിൻ്റെ ആഴ്ചവട്ടമാണ് ഈ രാജ്ഞിത്വ തിരുനാൾ. സ്വർഗാരോപണം ഈ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ്. ദൈവം നമ്മെ കിരീടമണിയിക്കുന്ന ആ സുന്ദര മുഹൂർത്തത്തിലേക്കുള്ള പ്രവേശം. ഉയർപ്പ്, സ്വർഗാരോപണം, മഹത്വത്തിൻ്റെ കിരീടധാരണം, ഇതിലേതാണ് നാഥൻ നമുക്കായി വാഗ്ദാനം ചെയ്തിട്ടില്ലാത്തത്? മറിയം തൻ്റെ സമുന്നതമായ കൃപകൾ അടച്ചുപൂട്ടി വെച്ചവളല്ല. താൻ അനുഭവിച്ച ദൈവ സൗന്ദര്യത്തെ ഒട്ടും കലർപ്പില്ലാതെ അവതരിപ്പിക്കുകയും നമുക്കായി സദാ മാധ്യസ്ഥവും മാർഗനിർദ്ദേശവും നൽകുന്നവളുമാണ്. മറിയത്തിൻ്റെയും അവളുടെ പുത്രൻ്റെയും രാജകീയ അധികാരം വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണിന്ന്. Matthew 23 നാഥൻ കഠിന ശാസനങ്ങളാൽ ഫരിസേയരെയും നിയമജ്ഞരെയും മൂടുന്നു. അവ വ്യക്തിപരമായ രോഷപ്രകടനങ്ങളോ ശാപവാക്കുകളോ അല്ല, ദൈവം തന്നെ അരുൾ ചെയ്യുന്ന താക്കീതുകളാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് അത്ര കടുപ്പം. അത് കേവലം വികാരപ്രകടനവുമല്ല, വിധിവാചകങ്ങളാണ്. കാരണം അത് അരുൾ ചെയ്യുന്നത് ദൈവമായ കർത്താവാണ്. ഫരിസേയരാകട്ടെ ഈ ഒരു പ്രധാന സത്യം മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് Matthew 22 നിങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു ആരാണ് എന്നൊരു ചോദ്യത്തിൽ കുരുത്തിട്ടിരിക്കുന്നത്. അവർ അപ്പം ചുട്ടതുപോലെ മറുപടി പറയും, ക്രിസ്തു അഥവാ മിശിഹ ദാവീദിൻ്റെ പുത്രനാണ്. അപ്പോൾ നാഥൻ Sankirtanam 110 ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കും, അങ്ങനെയെങ്കിൽ ആ സങ്കീർത്തനം എഴുതിയ ദാവീദ് എന്തുകൊണ്ട് മിശിഹായെ തൻ്റെ കർത്താവ് അദോനായി എന്ന് വിളിച്ചു?
കനപ്പെട്ട വിശ്വാസ സത്യങ്ങളെ പഠിപ്പിക്കാൻ റബ്ബികൾ ഉപയോഗിച്ചിരുന്ന ഹഗാദിക് ആന്റിനോമി എന്നൊരു ആഖ്യാന രീതിയാണത്. ഒറ്റ നോട്ടത്തിൽ രണ്ട് വിരുദ്ധമായ ആശയങ്ങൾ പോലെ തോന്നും, എന്നാൽ രണ്ടും സത്യമാണ്. അപ്പോൾ അത് വിശദമായി പരിശോധിക്കാൻ നാം നിർബന്ധിതരാകുന്നു. ഉദാഹരണം: എ പറയുന്നു, ബി ചന്തയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. സി പറയുന്നു, ബി പള്ളിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. രണ്ടുപേരും സത്യമാണ് പറയുന്നത്. ഇനി രണ്ട് കാര്യം സംഭവിക്കാം. ഒന്ന്, സ്വന്തം നിലപാടുകളെ ഉയർത്തിപ്പിടിച്ച് എയ്ക്കും സിയ്ക്കും തമ്മിൽ തല്ലാം. അല്ലെങ്കിൽ ന്യായമായി അവർക്ക് ചോദിക്കാം, എപ്പോഴാണ് നീ ബി എ കണ്ടത്? അതോടെ പ്രശ്നം തീരും. മിശിഹ ദാവീദ് പുത്രനാണ്, എന്നാൽ ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഈ രണ്ടാമത്തെ കാര്യമാണ് ഫരിസേയർ ഗവനിക്കാതെ പോകുന്നത്. മിശിഹ ദൈവമാണെന്ന സത്യം. ആ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈശോ മിശിഹായാണെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്. പിൽക്കാലത്ത് സ്റ്റെഫാനോസും പത്രോസും പൗലോസുമെല്ലാം സങ്കീർത്തനം 110 ഉദ്ധരിച്ചാണ് നസറായനായ യേശു ക്രിസ്തുവും കർത്താവായ ദൈവവുമാണെന്ന് പഠിപ്പിച്ചത്. ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് ഫരിസേയരുടെ അപാകതകളെ നാം മനസ്സിലാക്കേണ്ടത്. ആ ജനത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാടിൻ്റെയും വൈകല്യം അവരുടെ ഈ നേതാക്കളിൽ പ്രകടമാണ്. അവർ ഉയർത്തിപ്പിടിച്ച മതവ്യവസ്ഥ ദൈവത്തിന് നേരെയുള്ള തുറന്ന വെല്ലുവിളിയും നിഷേധവുമാണെന്ന് നാഥൻ താക്കീത് ചെയ്യുകയാണ്. അവർ വിശുദ്ധിയുടെ പുറയാടകൾ അണിയുന്നു. ദൈവസ്തുതിക്കായി നിശ്ചയിക്കപ്പെട്ട ചിഹ്നങ്ങളെ സ്വന്തം ബഹുമതിക്കായി ഉപയോഗിക്കുന്നു. അവ നോക്കിക്കാണുന്നവൻ്റെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. അവർക്ക് മാനുഷിക സ്തുതിയും അംഗീകാരവും നിർബന്ധമാണ്. അതിനാൽ സ്ഥാനമോഹം കലശലാകുന്നു. ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണെന്ന ബോധ്യത്തെ അവർ നിരാകരിക്കുന്നു. ദൈവത്തിൽ അതിനാൽ തന്നെ ആശ്രയിക്കാൻ അവർ തയ്യാറല്ല. ദൈവത്തിൻ്റെ ശക്തിയെയും ഇച്ഛയെയും തന്നെയാണ് അവർ കവച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്. ദൈവം ഒരു രാജാവാണെങ്കിൽ ഫരിസേയരുടെ ഈ കപടനാട്യം തികഞ്ഞ രാജനിന്ദ തന്നെയാണ്. കാരണം ദൈവവും കർത്താവുമായ ക്രിസ്തു മഹത്വീകൃതനായത്, ഉന്നത സിംഹാസനത്തിലേറിയത് അവൻ എളിയവനായി ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ്. എളിമയുടെയും ആത്മവിശുദ്ധിയുടെയും ഈ പാഠങ്ങളാണ് ഈ മനുഷ്യർ തള്ളിക്കളയുന്നത്. ഇന്ന് സങ്കീർത്തനം 85 ദൈവരക്ഷ നിശ്ചയമായും വരും എന്നത് പറയുന്നു. ഷൂബ് ഷെബൂത്ത്, നഷ്ടപ്പെട്ടവയെ തിരിച്ചുകൊണ്ടുവരുന്ന ദൈവം. എളിയവൻ്റെ അവകാശങ്ങൾ ദൈവം പുനഃസ്ഥാപിക്കുന്നു. ഇരിപ്പിടങ്ങളും സ്ഥാനങ്ങളും ദൈവം തകിടം മറിക്കും. മുൻപന്മാരെല്ലാം പിൻപന്മാരാകും തിരിച്ചും. മറിയത്തിൻ്റെ സ്തോത്രഗീതം ആഘോഷിച്ചതും ഈ ദൈവിക ശക്തിയെ തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും നീതിയെയും മനസ്സിലാക്കാത്തവർക്ക് ഈ സുനിശ്ചിതമായ രക്ഷ കരഗതമാകില്ല. കാരണം അവർ മൗഢ്യങ്ങളിലേക്ക് കിസ്ല തിരിച്ചുപോകും. വിഗ്രഹാരാധനയും പാപത്തോടുള്ള അഭിനിവേശവുമാണ് മൗഢ്യത്തിൻ്റെ മുഖമുദ്രകൾ. ദൈവമല്ലാത്ത എന്തിനേയും കാത്തുവയ്ക്കുന്നത് വിഗ്രഹാരാധന തന്നെയാണ്. ഈ സങ്കീർത്തന ഭാഗം പ്രത്യാശയുടെ ഒരു അരുളപ്പാടാണ്. പക്ഷെ പ്രത്യാശയ്ക്ക് അടിസ്ഥാനം വേണം. ദൈവത്തിൻ്റെ കാരുണ്യം, നീതി, സത്യം, സമാധാനം, ഇതെല്ലാം തന്നെയായിരിക്കണം അതിന് നിദാനം. ഏശയ്യ 45:8 ഇത് ഏറ്റുപാടുന്നുണ്ട്. നീതി, സെദെക്, ദൈവത്തിന് വഴിയൊരുക്കുവാനായി മുന്നേ പോകും എന്ന് പറയപ്പെടുന്നു. അതൊരു രാജകീയ ഭാവമാണ്, മഹത്വത്തിൻ്റെ രാജാവിൻ്റെ പ്രവേശം. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണി മഹത്വത്തിൻ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ഈ സങ്കീർത്തനം 24 അലയടികളാണ് ഇന്ന് എസക്കിയൽ ദർശനം. എസക്കിയൽ കണ്ട 4 ദർശനങ്ങളിൽ 4-ാമത്തേത്. 1-ഉം 3-ഉം പരസ്പര പൂരകങ്ങളായിരുന്നുവെന്ന് ഇന്നലെ നാം കണ്ടതുപോലെ 2-ഉം 4-ഉം ദർശനങ്ങൾ പരസ്പര പൂരകങ്ങളാണെന്ന് ഇന്ന് നാം കാണുന്നു. 2 ദേവാലയത്തെ പറ്റിയാണ്. 2 വേദി ജെറുസലേമും. 8 മുതൽ 10 അധ്യായങ്ങളിലെ ദർശനം ദേവാലയത്തിലെ അധർമ്മവും അഴിമതിയും അനീതിയും വിവരിച്ചു. ദൈവസാന്നിധ്യം അവിടം വിട്ട് പോകുന്നതും വെളിവാക്കി. എന്നാൽ തൻ്റെ മക്കളിൽ നിന്ന് സ്നേഹം അടർത്തി മാറ്റിവെക്കുന്ന ഒരു അമ്മയപ്പനല്ല ദൈവം. ഈ ദേവാലയം അവൻ പുനഃസ്ഥാപിക്കും. അതിൻ്റെ അളവും കണക്കും ദൈവം എസക്കിയലിന് വെളിവാക്കുന്നു. അരാജകത്വങ്ങളുടെ കരിങ്കടൽ കലിക്കുമേൽ സിംഹാസനമുറപ്പിച്ച അതേ ദൈവം. സങ്കീർത്തനം 29:10. ദേവാലയത്തിൻ്റെ പഴയ മ്ലേച്ഛ വ്യവഹാരങ്ങളെയും രാഷ്ട്രീയ വടംവലികളെയും ദൈവം പടിക്ക് പുറത്താക്കുകയാണ്. ബാബിലോണിയക്കാർ സോളമൻ്റെ ദേവാലയം തകർത്ത്
സെദക്കിയ രാജാവിനെ പിടിച്ചുകെട്ടി ബാബിലോണിൽ കൊണ്ടുപോയപ്പോൾ അതിനുശേഷം ദാവീദ് ഭവനത്തെ ഉയർത്തി നിർത്താൻ ഇഷ്മായിൽ എന്നൊരുവൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ബാബിലോൺ പ്രവാസത്തിനു ശേഷം സെറുബാബേൽ ആ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടു, പക്ഷേ അവനും രാജാവായില്ല. സെദക്കിയാണ് ദാവീദിൻ്റെ രാജമുറയിലെ രാഷ്ട്രീയ കളത്തിലെ അവസാന രാജാവ്. ദൈവത്തിൻ്റെ നീതി എന്നാണ് അവൻ്റെ പേര് പോലും. സ്വഭാവം അതിന് ചേർന്നതായിരുന്നില്ലെങ്കിലും എന്നാൽ ദൈവം ദാവീദിൻ്റെ ഭവനത്തിൽ ഒരു നീതിയുടെ മുള വിരിയിച്ചു. സെമാസിദ് കേനു, ആ പേര് തന്നെ സെദക്കിയായ്ക്ക് ബദലാണ്. ഒരു ഇട്ടാവട്ടത്തിൻ്റെ രാജാവായിരുന്നില്ല അന്ന് മുളച്ചു പൊന്തിയവൻ. അവൻ അത്യുന്നതൻ്റെ പുത്രനായിരുന്നു. അവൻ എന്നേക്കും ഭരണം നടത്തുകയും ചെയ്യുന്നു. ലൂക്ക 1:26 മുതൽ പറയും പോലെ. സങ്കീർത്തനം 45 പറയുന്നു, നീതിയുടെ ചെങ്കോലേന്തിയ അവൻ്റെ വലത്തുവശത്ത് ഓഫിർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. രാജകന്യകയെ സ്വസ്തി, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു. ഇസ്രായേലിൻ്റെ മഹത്വമാണ് നീ. നിന്റെ ഉദരഫലവും എൻ്റെ കർത്താവുമായ ഈശോ വാഴ്ത്തപ്പെട്ടവൻ.